ഹായ്, എന്റെ പേര് സുൽഫിയ നിസ എന്നോട് പലരായി ചോദിച്ച ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കുന്നത്? എന്താണ് എനിക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ ഭയക്കുന്നത്? എന്തിനെയാണ് ഞാൻ പേടിക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ മൂന്ന് ചോദ്യത്തിലൂടെയാണ് ഇന്ന് ഞാൻ കടക്കുന്നത്. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമുണ്ടോ? സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമുണ്ടോ? നാലാളുകൾക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ ഭയമുണ്ടോ? നമ്മൾ എന്തിന് ഭയക്കണം? എന്തിനു വേണ്ടി ഭയക്കണം? അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. കഥയല്ല, മറിച്ചൊരു അനുഭവമാണ്. ഞാനും എന്റെ കുടുംബവും കൂടി ഒരു ദിവസം ആനക്കോട്ടയിലേക്ക് പോയി. അപ്പോ ആനകളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ ആനകളെ കൂട്ടിയടച്ചിട്ടിട്ടില്ല, ബന്ധിപ്പിച്ചിട്ടില്ല, പകരം ഒരു ചെറിയ കയർ കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഭാരങ്ങൾ വഹിക്കുന്ന, തടികൾ വലിച്ചുകൊണ്ടുപോകുന്ന ഈ ആനകൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ചെറിയ കഷ്ണം കയർ പൊട്ടിക്കാൻ അവർ ശക്തി ഉപയോഗിച്ചുകൂടാ? ആനകൾക്ക് അത് വളരെ എളുപ്പമാണ്, നമുക്കറിയാവുന്നതാണ്. ഏറ്റവും സ്ട്രോങ് ആയ ആനിമൽസ് ആണ് എലിഫന്റ്സ്. അത് വളരെ എളുപ്പമാണ്, പക്ഷെ അവർ ചെയ്യുന്നില്ല. ഉത്തരയാണ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമായിരുന്നു എനിക്ക്. ഞാൻ സമീപത്തുള്ള ഒരു പരിശീലകനോട് ചോദിച്ചു. അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ആനകൾ ഈ കയർ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത്? അവർ പറഞ്ഞത്, ചെറിയ പ്രായം തൊട്ടേ ഒരേ വലിപ്പത്തിലുള്ള കയർ കൊണ്ടാണ് അവർ കെട്ടിയിരുന്നത്. ആ പ്രായത്തിൽ ആ കയറെല്ലാം മതിയാവും. അന്ന് അവര് അത് പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. ഇന്ന് അവർക്കത് പൊട്ടിക്കാൻ പറ്റുന്നില്ല, അവർ പൊട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. അതെന്താ കാരണം? എന്താ കാരണം നമുക്കറിയാം. ആ പ്രായത്തിൽ അവർക്ക് പൊട്ടിക്കാനുള്ള ശേഷിപ്പുണ്ടായിരുന്നില്ല, അത്രയും കട്ടിയായ ഒരു കയറാണ്. പക്ഷേ ഇന്ന് ഈ അവസ്ഥയിൽ അവർക്ക് അത് പൊട്ടിക്കാൻ പറ്റും, പക്ഷെ അവർ ശ്രമിക്കുന്നില്ല. കാരണം ചെറുപ്പത്തിൽ പൊട്ടാത്ത കയർ ഇനിയും പൊട്ടില്ലെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിൽ ചിലരൊക്കെ ഇങ്ങനെയാണ്, ചെറുപ്പത്തിൽ ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ അത് ഇനിയും നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ നിരവധി പേര്. ഇതിനെ നമ്മൾക്ക് കണ്ടീഷനിങ് എന്നോ പ്രോഗ്രാമിംഗ് എന്നോ വിളിക്കാം. പക്ഷേ പറ്റും എന്ന് യഥാർത്ഥ ബോധം വന്നാൽ ഏത് ബന്ധനങ്ങളെയും തകർക്കാൻ നമുക്ക് കഴിയും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഇതിന്റെ മോറൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന മോറലാണ്. എന്താ? നമുക്കൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. ശരിയാണ്. അതിനൊരു ഉദാഹരണമായി എന്നെ തന്നെ ഞാൻ പറയാം. കൊറോണയ്ക്ക് മുമ്പ് ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല, ക്യാമറയ്ക്ക് മുമ്പിൽ ക്ലാസ് എടുത്തിട്ടില്ല, ക്യാമറയ്ക്ക് മുമ്പ് വാചകങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ അത് ചെയ്യുന്നു. എനിക്ക് അല്പം ഭയം ഉണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ആളുകൾ പരിഹസിക്കുകയോ കളിയാക്കുകയോ എന്ന് ചെയ്തത്. പക്ഷേ ഞാൻ ചിന്തിച്ചു, ഈ ലോകം മാറുമ്പോൾ ഞാനും മാറിയിരിക്കണം. അതാണ് നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാവരുത്, വിശ്വാസം ഉണ്ടാവണം. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം. ചിലപ്പോൾ ആളുകൾ എന്നെ പരിഹസിച്ചേക്കാം, വേണ്ട രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് വെക്കാം. പക്ഷെ ആ പേടി എന്ന ആ ചങ്ങലയിൽ ഞാൻ പൊട്ടിച്ചേ തീരും. നമുക്ക് ഫേസ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഈ ലോകത്ത് നാല് തരത്തിലുള്ള മനുഷ്യരാണുള്ളത്. ഒന്ന്, ഫ്ലീ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നവർ. രണ്ട്, ഫ്രീസ്, പ്രശ്നങ്ങൾ വരുമ്പോൾ മരവിച്ച് നിൽക്കുന്നവർ. മൂന്ന്, ഫേസ് ഇറ്റ്, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടുന്നവർ. നാല്, ഒരു പ്രശ്നം വരുമ്പോൾ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്, അതിനെതിരെ പോരാടുന്നവർ. നമ്മളിൽ ഓരോരുത്തരും നാലാമത്തെ കാറ്റഗറിയിലോ ചുരുങ്ങിയത് മൂന്നാമത്തെ കാറ്റഗറിയിലോ പെടുന്നവർ ആയിരിക്കണം. അതെ, പറ്റും എന്നൊരു വിശ്വാസം മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാം. അതിനുവേണ്ടി ലോകത്തിന്റെ ഏത് ചവിട്ടുപടികളും നമുക്ക് വേണ്ടി തുറന്നു വിടും. മറക്കരുത്, വിശ്വാസം അതല്ലേ എല്ലാം. സോ ലെറ്റ്സ് ബ്രേക്ക് അവർ കണ്ടീഷനിങ്. താങ്ക് യു.